കേരളത്തിലെ ദേശീയപാതാ വികസനത്തിലെ ഒന്നാം റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഈ റീച്ചിൽ ഇതുവരെയായി 27% പ്രവൃത്തികൾ പൂർത്തിയായി. ദേശീയപാത 66 കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് ചെങ്കളയിൽ സമാപിക്കുന്നതാണ് ഒന്നാം റീച്ച്. 39 കിലോമീറ്റർ ദൂരമുള്ള ഈ റീച്ചിന്റെ പ്രവൃത്തി 1703 കോടി രൂപയ്ക്ക് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. 2 കിലോമീറ്ററോളം 6 വരിപ്പാത തന്നെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. തലപ്പാടി മുതൽ കുഞ്ചത്തൂർ വരെയുള്ള പ്രദേശത്താണ് ടാറിംഗ് പൂർത്തിയായത്. 3 കിലോമീറ്ററോളം 3 വരിപ്പാതയും പൂർത്തിയായി. സർവീസ് റോഡിൽ 50% സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. 1.120 കിലോമീറ്റർ ഉള്ള മേൽപ്പാലത്തിന്റെ 30 തൂണുകളിൽ 24 എണ്ണം പൂർത്തിയായി. മറ്റുള്ളവയുടെ പണി പുരോഗമിക്കുന്നു. പാലത്തിന്റെ തൂണുകൾ പൂർത്തിയായതിൽ കറന്തക്കാട് ഭാഗത്തുനിന്ന് പാലം നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാം റീച്ചിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കാസർഗോഡ് നഗരത്തിൽ ഉയരുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒറ്റത്തൂൺ പാലമെന്ന പ്രത്യേകതയുമുണ്ട്. 27 മീറ്ററാണ് പാലത്തിന്റെ വീതി. കോയമ്പത്തൂർ അവിനാശിയിൽ സമാനമായ രീതിയിൽ പാലം നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വീതി 24 മീറ്റർ മാത്രമാണ്. സാധാരണയായി ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂൺ ഉയർത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. എന്നാൽ ഇവിടെ മധ്യത്തിലായി ഒരു തൂൺ നിർമ്മിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഇവിടെ പാലത്തിനായി 30 തൂണുകളാണ് നിർമ്മിക്കേണ്ടത്. ഇതിൽ 24 തൂണുകളുടെയും നിർമ്മാണം പൂർത്തിയായി. 4 മുതൽ 9 വരെ ഉയരത്തിലാണ് തൂണുകൾ. പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാകുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു. 1.16 കിലോമീറ്റർ ആണ് ഇതിന്റെ പാലത്തിന്റെ മാത്രം നീളം വരുന്നത്. അതിനുശേഷം 200 മീറ്റർ ഉള്ള റാമ്പ് രണ്ട് സൈഡും ഉണ്ടാവും. ഇത് ഏകദേശം 8 മീറ്റർ ഹൈറ്റിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡിൻ്റെ 8 മീറ്ററോളം ഹൈറ്റിലാണ് ഈ പാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലൈനിന് പോകാനുള്ള വീതിയാണ്. അതായത് 27 മീറ്റർ വീതി ഇതിൻ്റെ മുകൾ ഭാഗത്തിലുണ്ട്. മനസ്സിലായി? ഇത് നിൽക്കുന്നത് 8.5 മീറ്റർ വിടുത്തുള്ള പിയറിൻ്റെ പുറത്താണ് ഇത് നിൽക്കുന്നത്. ഓരോ സ്പാനും 40 മീറ്ററാണ് ഓരോ സ്പാനിൻ്റെ ലെങ്ത് ഉള്ളത്. ഇതേമാതിരി 29 സ്പാനുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഒരു അത് അബട്ട്മെൻറ്റ് രണ്ട് സൈഡ് ഓരോ അബട്ട്മെൻറ്റും, അത് കൂടാതെ 28 പിയറുമാണ് ഈ ഇത് മേൽപ്പാലത്തിൽ ഉള്ളത്. പിന്നെ ഇത് ഓരോ ഇത് പിയർ ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉള്ളത്. 1.2 മീറ്റർ ഡയമീറ്ററുള്ള 26 തൊട്ട് 30 മീറ്റർ വരെ താഴ്ചയുള്ള പൈൽസിലാണ് ഇത് നിലകൊള്ളുന്നത്. ഈ ടൗണിൻ്റെ നല്ല ഒരു പരിധി വരെ ഗതാഗതം കുരുക്ക് ഇത് ഒഴിവാക്കും. മാത്രമല്ല ആവശ്യാനുസരണമുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയും കൂടിയും ഇതിൻ്റെ താഴെ അവൈലബിൾ ആയിരിക്കും ആൾക്കാർക്ക്. ഇതിൻ്റെ രണ്ട് സൈഡും 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡ് അവൈലബിളാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇതും ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റത്തൂണിന് മുകളിൽ സ്ലാബ് നിൽക്കുന്ന രീതിയിലുള്ള കീഴ്ഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാകും. ഇരുവശത്തും 7 മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൂടി വരുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാകും.